ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് മാരൻ എന്ന് പറയുന്ന നമ്മുടെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ധനുഷിൻ്റെ ആ ഒരു ഡൈവേഴ്സും കാര്യങ്ങളൊക്കെ വളരെ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ പുള്ളിക്കാരൻ ധനുഷ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ, ധനുഷ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി, ധനുഷ് എന്ന് പറഞ്ഞ ഒരു നടൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു നടനാണ്. കാരണം ഒരുപാട് ക്രിറ്റിസിസം ആൻഡ് ഒരുപാട് എന്താ പറയുക നെപ്പോട്ടിസം ആൻഡ് ഒരുപാട് എന്താ പറയുക ചതി വഞ്ചന, അതിനെ മലയാളത്തിൽ തെലുങ്കിൽ ഇംഗ്ലീഷിൽ എന്തൊക്കെ പറയാം, ഓക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഈഗോസ് ഇതൊക്കെ കിടക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. സോ അതിനുള്ളിൽ ഇങ്ങനെയും ഒരു ക്യാരക്ടറിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്, ഇങ്ങനെയും ഒരു വ്യക്തിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് ഉറപ്പായിട്ടും അത് ഒരു വ്യക്തി, അത് ആരാണെങ്കിലും ഏതൊരു നടനാണെങ്കിലും അത് അവരുടെ ഒരു കഴിവ് തന്നെയാണ്. സോ അതുപോലെ കഴിവ് വീണ്ടും 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 വളർത്തിയെടുത്തൊരു വ്യക്തിയാണ് ധനുഷ്. അതുകൊണ്ട് തന്നെയാണ് ധനുഷ് എനിക്ക് ഒരുപാട് ഇഷ്ടം. സോ ധനുഷിൻ്റെ മാരൻ എന്ന് പറയുന്നൊരു സിനിമ നമ്മുടെ കാർത്തിക് നടൻ്റെ പടം. സോ അതുകൊണ്ടുകൂടിയാണ് ഞാനൊരു പടം കണ്ടത്. സോ ആ ഒരു വ്യക്തിയുടെ പടം നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ബട്ട് അതിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവേദ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. നോക്കാം അപ്പോൾ ഒരു സിനിമയുടെ കഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സിനിമയിൽ ഒരു അനിയനെയും അനിയത്തി കുട്ടിയും കാണിക്കുന്നുണ്ട്. സോ അവർ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം ആ ഒരു അനിയനാണ് ആ ഒരു അനിയത്തി കുട്ടിയെ എടുത്ത് വളർത്തുന്നത്. സോ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അനിയനൊരു അച്ഛനെ പോലെ തന്നെ ഒരു ജേർണലിസ്റ്റ് ആവാൻ ശ്രമിക്കുകയാണ്. അച്ഛനെ കൊന്നതാണ് വില്ലന്മാരെല്ലാവരും. സോ അതുപോലെ നല്ലതിന് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ മാത്രം എടുത്ത് ചിത്രീകരിച്ച് കാണിക്കുന്നൊരു ജേർണലിസ്റ്റായിട്ട് മാറുകയാണ്. സോ അതുമൂലം കഥാനായകനും കഥാനായകൻ്റെ അനിയത്തിക്കും ഒരു പ്രശ്നം വരുന്നുണ്ട്, നായികയ്ക്കും ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും, എന്താണ് ആ ഒരു പ്രശ്നം, അതാര് മൂലമാണ് വന്നത്, ഇതിൻ്റെയൊക്കെ ഒരു അവസാനം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്നതാണ് മാരൻ എന്ന് പറയുന്നൊരു സിനിമയുടെ കഥ എന്ന് പറയുന്നത്. സിനിമയുടെ പോസിറ്റീവിലെ നെഗറ്റീവിലേക്ക് പോകാം. സിനിമയുടെ പോസിറ്റീവ് നമ്പർ വൺ, ഇത് കാർത്തിക് നരേൻ്റെ പടമാണ്. കാരണം കാർത്തിക് നരേൻ്റെ ഏത് പടം എടുത്ത് നോക്കിയാലും എനിക്കൊന്നൊരു മൂന്ന് നാലോ പടങ്ങളേ ചെയ്തിട്ടുള്ളൂ. നാരകാസുരൻ ഇനിയും വരാനുണ്ട്. സോ വെയ്റ്റിംഗ് ഫോർ നാരകാസുരൻ. ആൻഡ് ഈ മൂന്ന് പടങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മൂന്നും നമ്മളെ പിടിച്ചിരുത്തുന്ന പടങ്ങളാണ്. പടം കൊള്ളൂല എന്ന് പറഞ്ഞാലും ഒരിക്കലും നമുക്ക് അങ്ങ് തീർത്ത് കൊള്ളില്ല എന്ന് പറയാൻ പറ്റില്ല. സോ അതുപോലെ തന്നെയാണ് ഈ ഒരു പടം. ഇതൊരിക്കും വരാത്ത കഥയല്ല, ഇതൊരിക്കും വന്ന് 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 തഴമ്പിച്ചു പോയ കഥയാണ് മാരൻ എന്ന് പറയുന്നൊരു സിനിമയിലും ചിത്രീകരിച്ചിട്ടുള്ളത്. ബട്ട് ഈ ഒരു സിനിമയിൽ അവസാനം വരയ്ക്കും നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്, നിങ്ങളെ ഇരുത്തുന്നുണ്ട്, നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം. സിനിമ ഒരു ആവറേജ് എക്സ്പീരിയൻസ് വരുന്നൊരു സിനിമയാണ്. വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാവുന്ന ഒരു പടമാണ്. കണ്ടാൽ കുഴപ്പമില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു സിനിമ കൂടിയാണ്. പക്ഷേ ക്ലൈമാക്സ് കുറച്ച് എന്താ പറയുക, കുറച്ച് ചെക്കൻ പരീക്ഷിക്കുകയാണോ സിനിമ എടുത്ത് എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 10/5 ആണ്. താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു പടമാണ്. സോ മീണ്ടും സന്ദീപം, ലവ് യു ആൾ, ടാറ്റ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.